ഗാസ ജനതയുടെ പോരാട്ടം ഇസ്രായേൽ ആക്രമണങ്ങളോട് മാത്രമല്ല, കുട്ടികളിൽ പടർന്നു പിടിക്കുന്ന പോളിയോ രോഗത്തോടുകൂടിയാണ്. 25 വർഷത്തിന് ശേഷം ആദ്യമായി പോളിയോ സ്ഥിരീകരിച്ചതോടെ ഗാസയിൽ മറ്റൊരു ഭീതി കൂടി ഉടലെടുത്തിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഗാസയിലെ 10 വയസ്സുകാരന് പോളിയോ സ്ഥിരീകരിച്ചത്. ഒരു കാലിന് തളർച്ച ബാധിച്ച കുട്ടിക്ക് പ്രതിരോധ കുത്തിവയ്പൊന്നും ലഭിച്ചിരുന്നില്ല. 100-ലധികം കുട്ടികൾക്ക് ഇതിനകം തന്നെ പോളിയോ ബാധിച്ചിട്ടുണ്ട്. 1999 ശേഷം ഗാസയിൽ പോളിയോ സ്ഥിരീകരിച്ചത് ആശങ്കയോടെയാണ് ലോകാരോഗ്യ സംഘടനയും കാണുന്നത്. ഗാസയിലെ 90%, അതായത് 2.3 മില്യൺ ആളുകളാണ് സ്വന്തം വീടും സ്ഥലവും നഷ്ടപ്പെട്ട് തെരുവിലായത്. വൃത്തിഹീനവും ആളുകൾ തിങ്ങി നിറഞ്ഞതുമായ ക്യാമ്പുകളും കുട്ടികളിൽ പ്രതിരോധ വാക്സിനേഷൻ കൃത്യമായി നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യവും ഇതെല്ലാമാണ് പോളിയോ പടരാനിടയാക്കിയത്. UNന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പോളിയോ വാക്സിനേഷൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും മിനിറ്റുകൾ കൊണ്ട് പടർന്നു പിടിക്കുന്ന പോളിയോ രോഗബാധയെ എത്രത്തോളം പിടിച്ചുകെട്ടാനാകുമെന്ന കാര്യത്തിൽ ലോകാരോഗ്യ സംഘടനയ്ക്കും ആശങ്കയുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് മാത്രമല്ല, പടർന്നു പിടിക്കുന്ന പോളിയോയിൽ നിന്നും തങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ട അവസ്ഥയാണ് നിലവിലെന്ന് 42-കാരനായ ഈദിൽ അത്താർ പറയുന്നു. ഇതുവരെ 8 തവണ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് പലായനം ചെയ്തു. വെള്ളവും ഭക്ഷണവും കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ പകർച്ചവ്യാധികളിൽ നിന്ന് എത്രത്തോളം സംരക്ഷിക്കാനാകുമെന്നറിയില്ല. എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ മരിക്കാം. രോഗം മൂർച്ഛിച്ചാൽ ആശുപത്രികൾ പോലുമില്ല. ഈദിൽ അത്താറിന്റെ വാക്കുകളാണിത്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് UNനും WHOയും ഇടപെട്ട് ഗാസയിൽ വാക്സിനേഷൻ ഡ്രൈവ് ആരംഭിച്ചിട്ടുണ്ട്. 2 ദിവസം മുൻപ് തുടങ്ങിയ വാക്സിനേഷൻ ഡ്രൈവിൽ ആദ്യ ദിവസം തന്നെ 72,600 കുട്ടികളിൽ കുത്തിവയ്പ് നൽകി. ഗാസയിലെ 90% കുട്ടികളും 10 വയസ്സിന് താഴെയുള്ളവരാണ്. ഇവരിലെല്ലാം 2 റൗണ്ട് വീതം വാക്സിൻ നൽകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പൂർണ്ണമായും രോഗത്തെ പ്രതിരോധിക്കാനാകൂ. വാക്സിനേഷൻ ഡ്രൈവ് പൂർത്തിയാക്കും വരെ കുത്തിവയ്പ് നടക്കുന്ന ഇടങ്ങൾ ആക്രമിക്കില്ലെന്ന് നെതന്യാഹു അറിയിച്ചിട്ടുണ്ടെങ്കിലും അത് താൽക്കാലിക ആശ്വാസം മാത്രമാണ്. വാക്സിനേഷൻ നൽകുന്നതിന് മാത്രമാണ് ഇസ്രായേൽ വെടിനിർത്തുന്നത്. വാക്സിനേഷൻ നടക്കാത്ത ഇടങ്ങളിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. വെടിനിർത്തൽ ചർച്ചകൾ അനന്തമായി നീളുന്നതും ആശങ്ക ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഗാസയിൽ 36 ആശുപത്രികളിൽ 31 എണ്ണവും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. പ്രതിരോധ കുത്തിവയ്പ് നടപ്പാക്കുന്നതിനൊപ്പം തകർന്നുപോയ ആശുപത്രി സംവിധാനങ്ങൾ പഴയഗതിയിലാക്കാൻ സാധിച്ചാൽ മാത്രമേ മറ്റ് പകർച്ചവ്യാധികളിൽ നിന്ന് ഗാസ ജനതയ്ക്ക് മുക്തി നേടാനാകൂ. മാസങ്ങളായി തുടരുന്ന യുദ്ധഭീതിക്ക് അറുതി വരുത്താൻ ഇസ്രായേലും ഹമാസും ഒരുമിച്ചു നിന്ന് വെടിനിർത്തൽ നടപടികളിലേക്ക് കടക്കണമെന്ന് ഗാസക്കാർ പറയുന്നു. ഗാസയിലെ നിലവിലെ സാഹചര്യങ്ങളെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും പോളിയോ പടരാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിട്ടുണ്ട്. പോളിയോ വാക്സിനേഷനായി ഇസ്രായേൽ ഭാഗിക വെടിനിർത്തലിന് സമ്മതിച്ചിട്ടുമുണ്ട്. കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകുന്ന സമയങ്ങളിൽ വെടിവെപ്പുണ്ടാകില്ലെന്നും ഭാഗിക വെടിനിർത്തലിന് തയ്യാറാണെന്നും ഹമാസും ഇസ്രായേലും അറിയിച്ചത് ഗാസ ജനതയെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക ആശ്വാസം മാത്രമാണ്.